പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച നിങ്ങളോട് പ്രത്യേകമായിട്ടുള്ള റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ധ്യാനം വരുന്ന വ്യാഴാഴ്ച ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫാസ്റ്റിങ് നിങ്ങൾ നിർബന്ധമായിട്ടും, നമ്മളുടെ ആ ശുശ്രൂഷയിൽ എത്ര കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ, 20 പേരാണോ, 30 പേരാണോ, 50 പേരാണോ, 50 പേര് വരെ നമുക്ക്, 40 പേരേക്ക് നമ്മൾ എടുക്കുന്നു. കാരണം എന്താണെങ്കിൽ അത്ര നമുക്ക് കുഞ്ഞു ധ്യാന കേന്ദ്രത്തിൽ മാത്രമല്ല, കുറേ നമ്പർ എടുത്തിട്ട് നമ്മൾ അതിനെ കുറേ, കുറച്ച് കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് നമുക്ക് എന്നിട്ട് പേഴ്സണലായിട്ടുള്ള കൗൺസിലിങ്ങും അവരുടെ ശരിക്ക് കൺഫഷനൊക്കെ നന്നായിട്ട് ചെയ്യുമ്പോൾ അതായിരിക്കും കുറേ കൂടി അനോയിൻറ്റിങ്. നമുക്കൊന്ന് സൗകര്യം കുറവാണ്, രണ്ട് നമ്മൾ കുറച്ച് പേരെടുക്കുമ്പോൾ അത് കുറേ കൂടി അനോയിൻറ്റിങ്ങിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് എത്ര കുഞ്ഞുങ്ങളാണോ അവർക്ക് വേണ്ടി നിങ്ങൾ ഇന്നത്തെ ഉപവാസം കാഴ്ച വയ്ക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കിടക്കണേകളും ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോയെ ഇന്ന് നോമ്പൊക്കെ എടുത്തിട്ടുള്ളത്, ഉപവാസം എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്തിനാണ് അങ്ങനെ നമ്മൾ എടുക്കുന്നത്? അതാണെന്ന് ജോബ് 42:10 പറയുന്നത്. ജോബ് 42:10 വചനം പറയുന്നത് ഇങ്ങനെയാണ്: ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അതായത് ജോബ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നല്ല പറയുന്നത്, തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം തിരികെ കൊടുത്തു. ഇനി കർത്താവ് എങ്ങനെയാണ്, കർത്താവ് കൊടുക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ്, അവന് അത് ഇരട്ടിയായി കൊടുത്തു. ഇരട്ടിയായിട്ടാണ് അവന് മുമ്പുണ്ടായിരുന്ന അനുഗ്രഹങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ ഇരട്ടിയായിട്ടാണ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊരു പക്ഷേ അറിയാത്ത കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും ഇത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കർത്താവെ കുഞ്ഞുനാൾ തന്നെ അവരങ്ങ് സ്പർശിക്കണമേ. കുഞ്ഞുനാളിൽ പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ സ്പർശനം നമ്മുടെ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയൊക്കെ അവർക്ക് കിട്ടുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മളായിരിക്കുന്ന ദുരന്ത കയത്തിൽ നമ്മെ സഹായിക്കാതിരിക്കുമോ? അതുകൊണ്ട് ഇത് നോമ്പ് പ്രത്യേകമായിട്ട്, ഉപവാസമൊക്കെ പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. അച്ഛൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ വിവിധങ്ങളായ ഇടങ്ങളിലിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അനേകരുണ്ടെന്ന് അച്ഛൻ അറിയാം. അനേകരുണ്ട്. ഒരു ചുരുങ്ങിയതൊരു 10-80 പേരെങ്കിലും അച്ഛന് വിളിച്ചിട്ട് ശരിക്കും ഫാസ്റ്റിങ്ങും അതുപോലെ നോമ്പൊക്കെ എടുത്ത് ശരിക്കും ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അച്ഛനറിയാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകിച്ച് തിങ്കളാഴ്ച അച്ഛൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു ധ്യാന കേന്ദ്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയാണ് പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ധ്യാനത്തിന് വേണ്ടി പരിത്യാഗങ്ങൾ എടുക്കുന്നവരെ പ്രത്യേകമായിട്ട് അച്ഛൻ ഈ ധ്യാനത്തിൻ്റെ ദിനങ്ങൾ, ഈ ദിവസങ്ങളിലൊക്കെ തിങ്കളാഴ്ച ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ പ്രത്യേകം ഓർക്കുന്നുണ്ട്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് വലിയൊരു അഭിഷേകം, ഇന്ന് ദുരിതത്തിലായിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന മക്കൾക്ക് വലിയൊരു അഭിഷേകം, വലിയൊരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. രക്ഷിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.